ധൂർത്തിനും ആസൂത്രണക്കുറവിനും ഉദാഹരണമാവുകയാണ് സാമൂഹ്യനീതി വകുപ്പ് തൃശൂർ രാമവർമ്മപുരത്ത് പണിയുന്ന പ്ലേസ് ഓഫ് സേഫ്റ്റി കെട്ടിടം. മൂന്ന് അന്തേവാസികൾക്ക് വേണ്ടി 2 കോടി രൂപ മുതൽ മുടക്കിൽ പണിയുന്ന കെട്ടിടത്തിൽ എത്ര കുട്ടികൾക്കുള്ള സൗകര്യം ഉണ്ടാകുമെന്ന് പോലും അറിയില്ല. സമീപത്തുള്ള മഹിളാ മന്ദിരം സ്ഥല പരിമിതികളിൽ നട്ടം തിരിയുമ്പോഴാണ് ആൺകുട്ടികളെ മാത്രം പാർപ്പിക്കാൻ ഉദ്ദേശിച്ച് പുതിയ മന്ദിരം പണിയുന്നത്. ഗുരുതര കുറ്റങ്ങൾ ചെയ്ത 16നും 18നും ഇടയിൽ പ്രായമുള്ള ആൺകുട്ടികളെ മാത്രം താമസിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് പ്ലേസ് ഓഫ് സേഫ്റ്റി എന്ന സംവിധാനം തുടങ്ങുന്നത്. നിലവിലുള്ള ഒബ്സർവേഷൻ ഹോമിന് ചേർന്നാണ് കെട്ടിടം ഉയരുന്നത്. ഇപ്പോൾ ഇവിടെ 3 അന്തേവാസികളാണുള്ളത്. കർശന നിരീക്ഷണത്തിൽ പാർപ്പിക്കണമെന്ന് നിയമനിർദ്ദേശമുള്ള ഒരു കുട്ടി മാത്രമാണ് ഇപ്പോഴിവിടെയുള്ളത്. പ്ലേസ് ഓഫ് സേഫ്റ്റി കെട്ടിടം വന്നാൽ നിലവിലെ ഒബ്സർവേഷൻ ഹോം ഇതിലേക്ക് മാറ്റും. അതായത് 3 പേരെ മാത്രം താമസിപ്പിക്കാനാണ് 2 കോടി രൂപ മുതൽ മുടക്കിൽ കെട്ടിടം പണിയുന്നത്. എത്ര കുട്ടികളെ പാർപ്പിക്കാൻ ഇവിടെ സൗകര്യമുണ്ടാകും എന്ന കാര്യം പോലും കെട്ടിടം പ്ലാൻ ചെയ്തവർക്കറിയില്ല. ഇപ്പോഴുള്ള ഒബ്സർവേഷൻ ഹോമിന് മുകളിൽ ഒരു നില കൂടി പണിഞ്ഞാൽ ഈ സംവിധാനം നടപ്പാക്കാമെന്നിരിക്കെയാണ് ഈ നിർമ്മാണം. ഇതോട് ചേർന്ന് തന്നെയാണ് സാമൂഹ്യക്ഷേമ വകുപ്പിൻ്റെ മഹിളാ മന്ദിരം. ഇരകളാക്കപ്പെടുന്നവരെയും മോഷണമടക്കമുള്ള മോശം പശ്ചാത്തലമുള്ളവരെയും ശിക്ഷ അനുഭവിച്ചവരെയൊക്കെയാണ് ഇവിടെ താമസിപ്പിക്കുന്നത്. പരമാവധി 25 പേരെ മാത്രം ഉൾക്കൊള്ളാനുള്ള സൗകര്യമേ ഇവിടെയുള്ളൂ. പക്ഷേ പലപ്പോഴും മഹിളാ മന്ദിരത്തിലെ അന്തേവാസികളുടെ എണ്ണം 35ലും അധികമാണ്. പ്രായപൂർത്തിയായവരെയും അല്ലാത്തവരെയും ഒരുമിച്ച് താമസിപ്പിക്കരുതെന്നാണ് നിയമമെങ്കിലും ഇവിടെ അത് പാലിക്കപ്പെടുന്നില്ല. പെൺകുട്ടികളെ താമസിപ്പിക്കാൻ ഒരു കെട്ടിടം അനിവാര്യമാണെന്നിരിക്കെയാണ് പ്ലേസ് ഓഫ് സേഫ്റ്റിയുടെ പേരിൽ ധൂർത്ത് നടക്കുന്നത്. ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളിലൂടെ ഈ പണം അഴിമതിയിലേക്ക് പോകുന്നു എന്ന് സംശയിക്കാനുള്ള ന്യായമായ കാരണമുണ്ടെന്നാണ് കരുതുന്നത്. പദ്ധതിയുടെ ഭാഗമായി സൂപ്രണ്ടന്റെ കെട്ടിടവും പണിയുന്നുണ്ട്. സൂപ്രണ്ടന് ഇപ്പോൾ തന്നെ ഓഫീസ് കെട്ടിടം ഉണ്ടെന്നിരിക്കെ 16 ലക്ഷം രൂപ മുടക്കിയുള്ള പുതിയ നിർമ്മാണവും ചോദ്യങ്ങൾ ഉയർത്തുന്നു. തൃശ്ശൂരിൽ നിന്നും അനുമോദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.